ഹലോ നമസ്കാരം എല്ലാവർക്കും. തുമ്മി വൈറൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ ലേറ്റസ്റ്റ് ആയ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പ്രകടനത്തിന് കാരണമായത് മൂന്ന് താരങ്ങളാണ്. അഡ്രിയൻ ലൂണ, ജോർജ് പെരേര, ഡയസ് അൽവാരോ വാസ്കിസ് എന്നിവരാണ് അവർ. അതിൽ അഡ്രിയൻ ലൂണേനെ അടുത്ത വർഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലനിർത്തിയിട്ടുണ്ട്. എങ്കിൽ അൽവാരോ വാസ്കിസ് ആണെങ്കിൽ എഫ് സി ഗോവയിലേക്ക് ചേക്കേറിയിട്ടുമുണ്ട്. ഇത് ഒഫീഷ്യലായിട്ട് അറിയിച്ചതാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനിരിക്കുന്ന ഹോർഗെ പെരേര ഡയസും കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്ന വാർത്തകളാണ്. ഒരു ഗ്രീക്ക് ഓസ്ട്രേലിയൻ പ്ലെയറായ അപ്പസ്തോലോസ് ഗിയാനുവിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് തിരിച്ചിരുന്നു. അപ്പസ്തോലോസ് ഗിയാനു, അഡ്രിയൻ ലൂണ, ഹോർഗെ പെരേര ഡയസ് എന്നീ കോംബോയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഹോർഗെ പെരേര ഡയസ് തൻ്റെ കരാർ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഹോർഗെ പെരേര ഡയസ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലെത്തില്ല എന്ന് കൺഫേം ആയി കഴിഞ്ഞു. പെരേര ഡയസ് ടീം വിട്ടതിനാൽ തന്നെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഒരു പിടി മികച്ച ഫോറിൻ താരങ്ങളെ സ്വന്തമാക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത് രണ്ട് പേരെയാണ്, ബ്രൈസ് മിറാണ്ടയും അപ്പസ്തോലോസ് ഗിയാനുവാണ്.